ആദ്യ ജനറൽ സെക്രട്ടറി. ഓർമ്മ നശിച്ചു, ആരും വിളിക്കാനുമില്ല. ആരോരുമില്ലാതെ നടൻ ടി പി മാധവൻ. ഒരിക്കലേറെ കാണാൻ ആഗ്രഹിച്ചവരെയും ഒറ്റവരെയും ഓർത്തെടുക്കാൻ കഴിയാതെ വേദനിപ്പിക്കുന്ന ഓർമ്മകളൊന്നും അലോസരപ്പെടുത്താതെ ഒരു താരം. ഒരിക്കൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമകളിലെ അവിഭാജ്യ ഘടകമായിരുന്ന നടൻ എ ടി പി മാധവനാണ് പത്തനാപുരത്തെ ഗാന്ധിഭവനിൽ ഓർമ്മകൾ നഷ്ടപ്പെട്ട് കഴിയുന്നത്. 600-ലധികം സിനിമകളിൽ അഭിനയിച്ച അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായിരുന്ന എ ടി പി മാധവൻ ഇപ്പോൾ പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ഗാന്ധിഭവൻ പങ്കുവച്ച വീഡിയോയിലാണ് പുതുവസ്ത്രങ്ങൾ ധരിച്ച് ഉന്മേഷവാനായി ഇരിക്കുന്ന മാധവനെ കാണുന്നത്. ഗാന്ധിഭവനിൽ എത്തിയിട്ട് 8 വർഷമായെങ്കിലും എ ടി പി മാധവനെ കാണാൻ സുരേഷ് ഗോപി, ഗണേശകുമാർ, ജയരാജ് വാര്യർ, നടിച്ചിപ്പിയും ഭർത്താവും നിർമ്മാതാവുമായ എം രഞ്ജിത്, മധുപാൽ തുടങ്ങി ചുരുക്കം ചില സഹപ്രവർത്തകർ മാത്രമാണ് എത്തിയതെന്നും അദ്ദേഹത്തിന്റെ അവസാനകാലം വരെ ഗാന്ധിഭവൻ ശുശ്രൂഷ നൽകുമെന്നും ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ അമൽ രാജ് പറഞ്ഞു. പ്രശസ്ത അധ്യാപകൻ പ്രൊഫസർ എൻ പി പിള്ളയുടെ മകനാണ് എ ടി പി മാധവൻ. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം മുംബൈയിലും കൊൽക്കത്തയിലും മറ്റും പരസ്യ ഏജൻസികൾ നടത്തിയിരുന്നു. 40-ാമത്തെ വയസ്സിലാണ് നടൻ മധുവിനെ പരിചയപ്പെട്ടതും മധു സംവിധാനം ചെയ്ത പ്രിയ എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തത്. സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായി 10 വർഷം പ്രവർത്തിച്ചു. 600-ഓളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തെ കാണാൻ കുടുംബാംഗങ്ങളാരും ഗാന്ധിഭവനിൽ എത്താറില്ല. അദ്ദേഹത്തിന്റെ മകൻ ഗാന്ധിഭവനിൽ എത്തി എന്ന വാർത്ത ചരിച്ചിരുന്നെങ്കിലും അത് സത്യമല്ലെന്ന് അമൽ രാജ് പറയുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി.